കോട്ടിക്കലിൽ പ്രളയം നടന്ന നാളിതുവരെയായിട്ടും പ്രളയ പാക്കേജ് പ്രഖ്യാപിക്കുവാനോ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനോ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന ഷോൺ ജോർജ്. പ്രദേശത്തെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ പോലും ജനപ്രതിനിധികൾ തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്നും ഷോൺ ജോർജ്. കഴിഞ്ഞ ഇപ്പൊ അവിടെ നിരവധി സംഘടനകൾ ഇത് ബാങ്കിന്റെ ലോണുമായിട്ട് സൂചിപ്പിച്ചുള്ള കേരള ബാങ്കിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആക്ഷേപങ്ങൾ അവിടെ ഉണ്ടായി. ഇപ്പോൾ കേരള ബാങ്ക് കഴിഞ്ഞ ആഴ്ച ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം, 16 പാലങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഒരു പാലത്തിൻ്റെ വർക്ക് മാത്രമാണ് നാളെ ഇതുവരെയായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ട്. ഞാൻ വേണം വായിച്ച് കേൾപ്പിക്കാം പാലങ്ങളുടെ ലിസ്റ്റ്. കാരണം അതിന് മാത്രമല്ല, ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ബോർഡ് മെമ്പറാണ് സ്ഥലം, അദ്ദേഹത്തിന് 2.5 ഏക്കർ സ്ഥലം പൂർണ്ണമായി ഉരുൾ പൊട്ടിപ്പോയി. അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ട് കൃഷിഭവനിൽ നിന്ന് 49,000 രൂപ കിട്ടി. 2 ഏക്കർ സ്ഥലം മെയിൻ റോഡ് തീർത്ത് 2 ഏക്കർ സ്ഥലം ഒലിച്ചു പോയ ഒരാൾക്ക് ഇനി ഒരു 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 പുല്ല് പോലും കിളുക്കല്ല, അവിടെ കല്ലായി, പൂർണ്ണമായി 2 ഏക്കർ സ്ഥലം കല്ലാണ്. അവിടെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന 49,000 രൂപയാണ്. ഒരു കർഷകൻ എന്ത് ചെയ്യും? അങ്ങനെ 80-ലധികം ഉരുളുകളും ഏറെക്കുറെ എത്ര ഏക്കർ സ്ഥലം പോയിട്ടുണ്ടെന്ന് വെച്ചാൽ 1,000-ലധികം ഏക്കർ സ്ഥലം അവിടെ ഒലിച്ചു പോയിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമായി പോകും, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. 16 മാസം കഴിഞ്ഞിരിക്കുന്നു കൂട്ടിക്കൽക്ക് വേണ്ടി ഒരു പാക്കേജ് ഇന്ന് വരെ ഉണ്ടോ? ഇന്ന് വരെ കൂട്ടിക്കലിന് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? വെട്ടുമുടിയിൽ പാക്കേജ് പ്രഖ്യാപിച്ചില്ല, 50 കോടി രൂപയല്ലേ കൊടുത്തത്? ഇവിടെ ഞാൻ പറയാം, ഒന്ന് എളങ്കാട് കൊടുങ്ങ ജംഗ്ഷൻ പാലം, ഞാനിപ്പോൾ ഇത് ഇപ്പോൾ പറയുന്ന കാര്യം, ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയാൽ അത് ടെൻഡറായി അതിൻ്റെ TS ആയി അതിൻ്റെ ടെൻഡറായി വരുമ്പോൾ April-May പിന്നെ ഒരു 6-7 മാസത്തിന് പണിയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഒന്നും വേണ്ട. ആ കൊക്കയാറെന്ന് ഏന്തയാറും കുട്ടികളിൽ വന്ന് പഠിക്കുന്ന പിള്ളേർ എത്ര മാത്രമുണ്ട് തോമസ് ചേട്ടാ? പറ എത്ര മാത്രം കുട്ടികളുണ്ട്? ആ കുട്ടികൾക്ക് നടക്കാനുള്ള പാലത്തിന് നാട്ടുകാരുടെ പിരിവെടുക്കുക. CPM അവിടെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് അവിടെ പാലം നിർമ്മിക്കുക. എന്ത് അധപ്പതനമാണിത്? കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള അവകാശം 16 മാസം കഴിഞ്ഞിട്ട് ഈ പണി പൂർത്തീകരിച്ചില്ല, നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ പണി ഉള്ള കാലതാമസം എന്ന് പറയാം. പക്ഷേ ഈ നിമിഷം വരെയും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇതിന് വേണ്ടി ഒരു പരിശ്രമം പോലും നടത്തിയില്ലെന്ന് പറഞ്ഞാൽ 2 MLA മാരുണ്ട്, അതിൽ 2 പേര് ഒരാള് CPI പ്രതികരിക്കുന്നു, 2ാം കക്ഷിയാണ് സർക്കാരിൻ്റെ അല്ലേ, പീരുമേട് MLA. ഒരാള് മാണി ഗ്രൂപ്പിൻ്റെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കൊടുത്തു. ഇവർ രണ്ടുപേരും ഭരണകക്ഷിയിലിരിക്കുന്നതാ, പ്രതിപക്ഷ MLA ആണ് പോട്ടെന്ന് നോക്കാം. നമ്മൾ ഇപ്പൊ പാലായി മാണി സിക്കാപ്പനാണെങ്കിൽ ശരിയാ, പ്രതിപക്ഷ MLA എന്ന് നോക്കാം. ഒരാൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുടെ വകുപ്പ് വരിക്കുന്നു, മറ്റൊരാൾ കടകക്ഷി 3ാം കടകക്ഷിയായിട്ട് നിൽക്കുന്നു സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ, മറ്റേത് വാഴൂർ സോമൻ. ഇവർ എന്തിനാണ് നിയമസഭയ്ക്ക്? ഇവർ തിരുവനന്തപുരത്തിന് പോകുന്ന എന്തിനാണ്? ഇപ്പൊ തന്നെ ഒരു പാലം പഠനം പറഞ്ഞ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് 50 ലക്ഷം രൂപ കൊടുത്തത് അല്ലേ. ഇത് ഇതുപോലൊരു പ്രളയം ഉണ്ടാകുമ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊടുത്താൽ കൊണ്ടുവരാനും സർക്കാരിൻ്റെ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കാനും എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. 2 കൊല്ലം മുമ്പ് നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ഇയാൾ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഇപ്പോഴും ആ ഉദ്ഘാടനങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും പൂഞ്ഞാർ നിയമത്തിൽ നടന്നറിയാമോ എന്ന് പറഞ്ഞുതരാമോ? വേറെ എന്തെങ്കിലും PC ചാർജ് അനുവദിച്ചിരുന്ന പദ്ധതികൾ ക്യാൻസൽ ചെയ്ത് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ പ്രളയത്തിന്റെ അവസ്ഥ എന്താ, നീ നാട്ടിലെ അവസ്ഥ എന്താന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ? ഒറ്റ പ്രശ്നം, ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കൂട്ടിക്കലിനും മീനച്ചിലാറ്റിലെയും അടിഞ്ഞുകൂടിയിട്ടുള്ള പുല്ലകയാറ്, അതായത് മണിമലയാറിന്റെ തുടക്കമാണ് പുല്ലകയാർ, പുല്ലകയാറിലെയും മീനച്ചിലാറ്റിലെയും അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ. നിങ്ങൾ ആ എളങ്കാട് മുതൽ ഏന്തയാറ് വരെയുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള കല്ലും മണ്ണും ശ്രദ്ധിച്ചാണ്, 10 അടിക്ക് മുകളിലാണ് കല്ലും മണ്ണും അടിഞ്ഞു കിടക്കുന്നത്. ഇനി പ്രളയം വരുമ്പോൾ നിലവിൽ കഴിഞ്ഞ വർഷം എത്ര വെള്ളം കയറി, അതിൻ്റെ 10 അടി മുകളിലല്ലേ കയറാൻ പോകുന്നു? ഞാൻ റിട്ട് കൊടുത്തതിന് ശേഷം 2 JCB അവിടെ വന്ന് അങ്ങോട്ട് കൂട്ടും മണ്ണ് മാന്തി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലോട്ട് വെച്ചേക്കുന്ന മണ്ണ് അടുത്ത പ്രളയത്തിൽ എന്താ ഉണ്ടാവും? സ്വാഭാവികമായും പ്രളയം കഴിഞ്ഞ 3 വർഷമായി റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. നമ്മുടെ 1 വർഷം 19 മാത്രം ഇച്ചിരി കുറഞ്ഞു, ബാക്കി എല്ലാ വർഷവും പ്രളയം റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് അവിടെ ആ മണലും അവിടെ വന്ന് ഹൈക്കോടതി വന്ന് ഇറിഗേഷൻ വകുപ്പ് നൽകിയ സത്യവാങ്മൂലം എന്താണ്? അവർ പറഞ്ഞ്
മുഴുവൻ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനുള്ള പൈസ അനുവദിച്ചിട്ടുണ്ട്, 272 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 272 ലക്ഷമാണ് ഇവിടെ പറഞ്ഞപ്പോൾ 272 ലക്ഷം രൂപ. എന്നിട്ട് എന്തു ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്ത വർഷം ഇതുപോലൊരു പ്രളയം ഉണ്ടായാൽ ഈ ഇരിക്കുന്ന സണ്ണിയുടെ വീട് പോലും കാണും ആ മണൽ അവിടെ ഉണ്ടെങ്കിൽ. അതാണ് അവിടുത്തെ അവസ്ഥ. എന്തെങ്കിലും ഒരു ഇത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആരുടെ ഉച്ചാരം ഉണ്ട് അല്ലെങ്കിലും കിട്ടൂല്ലേ? വീട് പോയവർക്കും റവന്യൂ വകുപ്പിൽ നിന്ന് അത് ഓട്ടോമാറ്റിക് പ്രൊസീജിയറാണ്. അതിനിവിടെ ജനപ്രതിനിധികളുടെ ആവശ്യമൊന്നുമില്ല, കളക്ടർ മതി. കളക്ടർ ഉണ്ടെങ്കിൽ, തഹസിൽദാരുണ്ടെങ്കിൽ, വില്ലേജ് ഓഫീസർ ഉണ്ടെങ്കിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പണം കിട്ടും. മരിച്ചവർക്ക് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായി പണം കിട്ടും. അതുപോലെ ഒരു കൃഷിഭവൻ ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ കൃഷി നഷ്ടപ്പെട്ടാൽ അത് കൃത്യമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അത് കിട്ടും. അപ്പൊ കൃഷിഭവനും കളക്ടറുള്ളടത്ത് കളക്ടറുണ്ടെങ്കിൽ കിട്ടേണ്ട പൈസ ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. കൃഷിഭവനും വലിയ റവന്യൂ വകുപ്പും ഉണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടണോ അതവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ജനപ്രതിനിധികൾ? ജനപ്രതിനിധികളുടെ ആവശ്യം എന്താണ്? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാകണോ, എന്തൊക്കെ ആവശ്യമുണ്ടോ അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. അറിയിച്ചവർ എന്നിട്ടും അവർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള സ്ഥലമല്ലേ കേരളത്തിലെ നിയമസഭ? അവിടെ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല? ഭരണത്തിന്റെ ഭാഗമാണെങ്കിൽ പ്രതിഷേധിക്കാൻ പാടില്ലെന്ന് എവിടെയുണ്ടോ? എന്റെ നാടെ ഒരു ജനപ്രതിയുടെ ഏറ്റവും വലിയ കടമ അത് വാരൂർ സോമനാണെങ്കിലും സെബാസ്റ്റ്യൻ കൊടുത്തെങ്കിലാണെങ്കിലും ഒരു ജനപ്രതിയുടെ കടമ തന്നെ നാടിനു വേണ്ടി ബാധിക്കുക എന്നുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ മുന്നണിയോ ഭരണമോ ഒക്കെ വേറെ കാര്യം, ജനപ്രതി അവരുടെ ജോലി ചെയ്തിട്ടില്ല. ഇവിടെ ഈ ഞാൻ നിങ്ങളിത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളൊരു ഭരണത്തിലിരിക്കുന്ന കക്ഷിയൊന്നുമല്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അത് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യം ഇതാണ്. ഇത് കണ്ട് കണ്ണു തുറക്കട്ടെ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം, വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകൾ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.